നമസ്കാരം. ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മനോഹരമായ ഒരു ഗാനത്തിനുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിനും ഒരു താളമുണ്ട്. ജോലി, വിശ്രമം, ഭക്തി, സംതൃപ്തി ഇവ നാലും താളനിബന്ധമായി ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം ഇമ്പമുള്ളതായിത്തീരുന്നത്. ഒട്ടേറെ ശുഭചിന്തകളും രുചിക്കാഴ്ചകളുമായി നമുക്ക് പോകാം ടേസ്റ്റ് ടൈമിൻ്റെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക്. ഹലോ, നമ്മൾ ഇന്ന് വെജ് വീറ്റ് ദോശയാണ് ചെയ്യാൻ പോണത്. ഇപ്പൊ തന്നെ മനസ്സിലായി കാണല്ലോ, വെജിറ്റബിൾ ഉണ്ട്, വീറ്റ് ഉണ്ട്, നല്ല അടിപൊളി ദോശ തന്നെയാണ്. സോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. അപ്പൊ ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. നമുക്ക് നല്ല ഗോതമ്പ് മാവ് വേണം, പിന്നെ ക്യാരറ്റ് വേണം, അതുപോലെ കാപ്സിക്കം വേണം, പിന്നെ ക്യാബേജ് വേണം, ടൊമാറ്റോസ് വേണം, മല്ലിച്ചീര വേണം, പുതിന വേണം, പച്ചമുളക് വേണം, പിന്നെ എഗ് ആവാം, അതുപോലെ തന്നെ പെപ്പറും പിന്നെ കുറച്ച് സോൾട്ടും കൂടി ഉണ്ടെങ്കിൽ, പിന്നെ ആവശ്യത്തിന് ഓയിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദോശ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം. ശരിക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ദോശ തന്നെയാണിത്. കാരണം കുട്ടികൾക്ക് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് അന്നത്തെ ആ ഒരു ഡേ വേണ്ട എല്ലാ പ്രോട്ടീൻസും അതിലുണ്ടെങ്കിൽ അധികം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം കൊടുക്കുന്ന ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ വീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി ഫൈബറാണ്, പിന്നെ അതുകൂടാതെ വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ എഗ് ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി വീറ്റ് ദോശ തന്നെയാണിത്. തുടങ്ങാം. ആദ്യമേ തന്നെ നമുക്കൊരു പാത്രം എടുക്കാം. അതിലോട്ട് പാകത്തിന് ഇപ്പം നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് അതനുസരിച്ച് നമുക്ക് വീറ്റ് ആഡ് ചെയ്യാം. ഞാൻ ഇതിലോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു 2 തവി വീറ്റ് ഇതിലോട്ട് ഇട്ടു. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ തന്നെ സ്വന്തമായിട്ടിത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ അമ്മയില്ല, അല്ലെങ്കിൽ ക്ലാസ് വിട്ട് വരുമ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞിട്ടൊക്കെ എത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിശക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് മുതിർന്ന പിള്ളേർക്കൊക്കെ ഒരു 8 പഠിക്കുന്ന 7 പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഒറ്റക്ക് ചെയ്യാവുന്ന ഒരു ദോശയാണിത്. ഇനി കുറച്ച് വെള്ളം ഇടാം. 2-3 പ്രാവശ്യം വെള്ളം മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പാകമൊക്കെ പിടികിട്ടിക്കോളും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശരിക്കും ഇങ്ങനെ കുഴച്ച് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെള്ളം കൂടിക്കഴിഞ്ഞാൽ പാടാണ്. അപ്പം കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടക്കാം. ഇനി ഇങ്ങനെയും ഉടക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഗോതമ്പ് മാവ് ഇടുക, കുറച്ച് ഉപ്പിടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, അടിച്ചു നോക്കുക. കുറുക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. അങ്ങനെ നമ്മുടെ ഒരു ദോശയുടെ പരുവാക്കിയെടുക്കാം. കട്ടയില്ലാതെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചുകൂടെ നമുക്ക് വെള്ളം ചേർക്കാം. ശരിക്കും ഇതാണ് നമുക്ക് വേണ്ട ഒരു പരുവം. കണ്ടില്ലേ, ആ ഒരു ദോശമാവ് നമ്മൾ സാധാരണ വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, കുറച്ച് ഇങ്ങനെ ഫ്ലോയിങ് ആയിരിക്കണം, എന്നാൽ ഭയങ്കര വാട്ടറി ആവരുത് താനും. ഞാൻ പറഞ്ഞു എളുപ്പ വഴിയുണ്ട്, നമുക്ക് മിക്സിയിലിട്ടും ഇത് ശരിയാക്കി എടുക്കാം. റെഡി ആയി കഴിഞ്ഞു. ഇനി അതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ആ പാൻ നമുക്ക് ലൈറ്റ് ചെയ്യാം. ഇനി തീ കുറച്ച് വെക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പാൻ ഭയങ്കരമായിട്ട് ഹോട്ടായിരിക്കും. അപ്പം നമുക്ക് ഈ മിക്സൊക്കെ ഇടുമ്പോഴത്തേക്കൊന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് 2 തവി, ഏകദേശം 2 തവി നമുക്കിതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് മെല്ലെ ഇത് ചുറ്റിക്കാം. പതുക്കെ ഈ തവി കൊണ്ട് തന്നെ നമുക്കിത് ഇപ്പം നേരെ തീയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇട്ടു. അതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ കുറേ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാബേജ് ഇടാം. നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പം ചില വെജിറ്റബിൾസ് പിള്ളേർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ക്യാരറ്റ് ഇടാം. കാണാനും നല്ല കളർഫുള്ളാണ്. ക്യാരറ്റ് ഇട്ടു. അതിനുശേഷം കുറച്ച് ടൊമാറ്റോസ് ഇടാം. എല്ലാം കുറേശ്ശെ മതി. ടൊമാറ്റോസ് ഇട്ടു. കുറച്ച് മല്ലിച്ചീരയും പുതിനയും ഇടാം. പച്ചമുളക് വേണ്ടേ, നമുക്ക് കുറച്ച് പച്ചമുളക് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പെപ്പറിൻ്റെ പൗഡർ ഇടാം. നമ്മൾ ആദ്യം ദോശ മാവിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു പിഞ്ച് സോൾട്ടും കൂടി എടുത്ത് ഇതിന് മീതെ ഈ വെജിറ്റബിൾസിന് വേണ്ടി നമുക്ക് ആഡ് ഓൺ ചെയ്യാം. എന്നിട്ട്
കുറച്ച് ഓയിൽ എടുക്കാം. കുറച്ച് ഓയിൽ എടുത്ത് ഓക്കെ ഇതിൻ്റെ ചുറ്റും ഒഴിക്കാം. എന്നിട്ട് മെല്ലെ തീ കൂട്ടി വെക്കാം. ഇനി ഇത് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ശരിക്കും ഇത് റോൾ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ശരിക്കും മറിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മിക്സ് ആവും. അല്ലെങ്കിൽ നല്ല കട്ടിക്ക് നമ്മൾ ദോശമാവ് ഇടണം. ശരിക്കും റോൾ ചെയ്തെടുത്താൽ മതി, കാരണം ഗോതമ്പാണ്, ചൂടാവുമ്പോൾ തന്നെ ഇത് വെന്തിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ഓയിൽ ഒഴിച്ച് എല്ലാ സൈഡ്സും ഒന്ന് മൊരിച്ച് നമുക്കിത് എടുക്കാം. അപ്പോൾ ശരിക്കും ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ദോശ തന്നെയാണിത്. യങ്സ്റ്റേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടമാവും, കാരണം ഈയിടെ അവർ ഇങ്ങനെയുള്ള കുറേ കളർഫുള്ളായിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഡിഷസിനെയും പുറകെയാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും അവരുടെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ് വാട്സാപ്പ് അല്ലേ. ഇൻ്റർനെറ്റിലെ വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അതിനപ്പുറം ഒന്നുമില്ല. ഈ അടുത്ത് വാട്സാപ്പിൽ എനിക്ക് വായിക്കാനിടയായ ഒരു മെസ്സേജ് തന്നെ വല്ലാതെ ഒന്ന് ശരിക്കും പിടിച്ചൊന്ന് കുലുക്കിയ ഒരു മെസ്സേജ് ഉണ്ട്. ശരിക്കും രണ്ട് ഒരു ഭർത്താവും തൻ്റെ സുഹൃത്തും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ ഭാര്യ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഹൗസ് വൈഫാണെന്ന് പറയുമ്പോൾ സുഹൃത്ത് ചോദിക്കും രാവിലെ എന്താ ചെയ്യുക? രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, പിന്നെ കൊച്ചിനെ വിടാൻ പോകും, പിന്നെ അത് കഴിഞ്ഞിട്ടോ, പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരും, ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വീട്ടിലെ അലക്കും ഭക്ഷണവും കുട്ടീനെ വിളിക്കാൻ പോലും വൈകുന്നേരം വിളിക്കാൻ പോലും രാവിലെ സ്കൂളിൽ കൊണ്ടയാക്കലും പിന്നെ ഭർത്താവ് ജോലി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കലും ചൂടോടെ ഭക്ഷണം ഉണ്ടാക്കലും മൊത്തത്തിൽ കൂടുതൽ പണി ചെയ്യുന്നത് ഭാര്യ തന്നെയല്ലേ. അങ്ങനെ ആലോചിച്ചപ്പോൾ ഇന്ന് ശരിക്കും എന്താ പറയുക, സ്നേഹസമ്പന്നരായ നമ്മുടെ ഭർത്താക്കന്മാർ ഒന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ്, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാർ എത്രമാത്രം ജോലി ചെയ്യുന്നുണ്ട്, എത്രമാത്രം അധ്വാനം പുലർത്തുന്നുണ്ട് വീട്ടിലെന്നത്. അപ്പോൾ ഇടയ്ക്കെങ്കിലും അതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ ഭാര്യയ്ക്ക് സന്തോഷമുള്ള കാര്യമാണ്. ചെറിയൊരു ഗിഫ്റ്റൊക്കെ ഭാര്യയ്ക്ക് സമ്മാനിക്കാം. എന്തായാലും ഇത്ര നല്ലൊരു ദോശയൊക്കെ പ്രിപ്പയർ ചെയ്തിരുമ്പോൾ പ്രത്യേകിച്ചും നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയുമ്പോൾ ആ ഒരു ചെറിയ കമൻറ്റ് തന്നെ ഇത്രത്തോളം അവളുടെ അധ്വാനത്തിന് ശരിക്കും ഒരു ഒരു സ്നേഹസ്പർശം തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിതിനി ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് വെച്ച് ദോശ ചുട്ടു, അതിനുശേഷം അതിൻ്റെ മീതെ ക്യാബേജ് ഇട്ടു, ക്യാരറ്റ് ഇട്ടു, അതുപോലെ കുറച്ച് തക്കാളി ഇട്ടു, മല്ലിച്ചീരി ഇട്ടു, പുതിന ഇട്ടു, പിന്നെ കുറച്ച് പെപ്പർ ഡ്രോപ്പ് ചെയ്തു, ഇത്തിരി സോൾട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ ഇത് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും നമുക്ക് ഇടാവുന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് അതിൻ്റെ മീതെ ഒരു എഗ്ഗ് എടുക്കാം. ഈ എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് പെപ്പറും അതുപോലെ തന്നെ ഒരു നുള്ള് സോൾട്ടും നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് ഇതിൻ്റെ മീതെ ഡ്രോപ്പ് ചെയ്യാം. കുറച്ചുകൂടെ നമ്മുടെ ദോശ ഹെൽത്തി ആവും, സ്പൈസി ആവും. പിന്നെ വെജൊക്കെ ഉണ്ട്, വീറ്റൊക്കെ ഇട്ടിട്ടുള്ള ദോശയാണ്. ഇനി നമുക്കിത് കുറച്ച് ഇതിന് മീതെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശരിക്കും ദോശക്കൊരു ബൈൻഡിങ് ആണിത്, ഈ വെജിറ്റബിൾസ് എല്ലാം അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനും നമ്മുടെ ദോശ മൊത്തത്തിൽ ഒരു എഗ്ഗിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു രസമായിരിക്കും. ശേഷം ഇപ്പം എല്ലായിടത്തും നമ്മൾ എഗ്ഗ് എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ച് ഓയിൽ നമുക്ക് ഈ എഗ്ഗിൻ്റെ മീതെ ഇടാം. എഗ്ഗിൻ്റെ മീതെ കുറച്ച് ഓയിൽ ഇട്ടു. എന്നിട്ട് ഇതൊന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്കിത് മറിച്ചിടാം. അപ്പോൾ എഗ്ഗ് ഉള്ള കാരണം വെജിറ്റബിൾസ് എല്ലാം അതിൽ സ്റ്റിക്കായിട്ടിരിക്കും. പേടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ഓംലെറ്റ് മറിച്ചിടുന്ന ആ ഒരു ചെറിയൊരു അതായത് ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും നമ്മൾ മറിച്ചിടുമ്പോൾ ഇത് ഓക്കെ ആവും എന്നുള്ളൊരു കോൺഫിഡൻസിൽ മറിച്ചിടാം. ഇനി പേടിയാണെങ്കിൽ നമുക്ക് സ്ലോ ആയിട്ട് കട്ട് ചെയ്ത് നമുക്കിത് ചെയ്യാവുന്നുള്ളൂ. എന്നിട്ട് നമുക്കിത് മെല്ലെ എടുത്ത് മറിക്കാം. യെസ്, കണ്ടില്ലേ, ഇപ്പോൾ റെഡിയായി. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഒരു മിനിറ്റും കൂടെ നമുക്കിത് തീയിൽ വെച്ചതിന് ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ വെജ് വീറ്റ് ദോശ റെഡി ആയിരിക്കുകയാണ്. ശരിക്കും നല്ല സിമ്പിളാണ്, വീട്ടിലുള്ള കൊച്ചുങ്ങൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അമ്മമാരൊക്കെ ശരിക്കും ജോലിക്ക് പോയി കുറച്ച് വൈകിയൊക്കെയാണ് വരുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയും നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ
ഒരു കുട്ടി അമ്മയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും അല്ലേ, ക്ഷീണിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ്. ശരിക്കും എപ്പോഴും നമുക്കാണ് അമ്മ ഉണ്ടാക്കി തരുന്നത് അല്ലേ. ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ദോശയാണ്. കുറച്ച് ഗോതമ്പ് എടുക്കുക, കലക്കുക, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അതിലോട്ട് ഇടുക, എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് പെപ്പറും സോൾട്ടും ഒക്കെ ഇടുക, പിന്നെ ഒരു എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിൻ്റെ മീതെ ഡ്രോപ്പ് ചെയ്യുക, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക, നന്നായിട്ടൊന്ന് മറിച്ചിടുക. ആദ്യം രണ്ട് പ്രാവശ്യം തെറ്റിയാലും പേടിക്കൊന്നും വേണ്ട, വീണ്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് അമ്മയ്ക്ക് കൊടുക്കണം. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ഇനി ടേസ്റ്റ് ടൈം ടിപ്സ്. അപ്പത്തിനുള്ള മാവ് തയ്യാറാക്കുമ്പോൾ അല്പം പാല് കൂടി ചേർത്താൽ അപ്പത്തിന് നല്ല മാധവം കിട്ടും. പാചകവും വാചകവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സ്വന്തം ലക്ഷ്മി ചേച്ചി ഇന്നും നമ്മുടെ സ്റ്റാർട്ടേഴ്സിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം. ഇന്ന് ടേസ്റ്റ് ടൈമിൻ്റെ കിച്ചണിൽ നമ്മൾ ഒരുക്കുന്നത് ഒരു അടിപൊളി ഹൽവയാണ്. ഹൽവ എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റം ആണ് എന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരിക്കും. വിഷമിക്കൊന്നും വേണ്ട, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് ഹൽവയാണ്. എല്ലാ വീട്ടിലെയും വീട്ടമ്മമാർക്ക് ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കിട്ടുന്നതാണ് ബ്രെഡ്. എപ്പോൾ വാങ്ങിയാലും എല്ലാം പൂപ്പിച്ച് ചീത്തയാക്കി കളയും, ഒരിക്കലും ബ്രെഡ് മുഴുവനായിട്ടും എടുത്ത് തീർക്കില്ല എന്നൊക്കെ. ബ്രെഡ് നമുക്ക് പൊതുവേ ബ്രെഡ് ബ്രെഡായിട്ട് കഴിക്കാൻ വളരെ ഇഷ്ടം കുറവാണ്. ഒരു നിവൃത്തി ഇല്ലെങ്കിലും നമ്മൾ പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം എന്ന രീതിയിലാണ് നമ്മൾ ബ്രെഡ് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഒന്നിൽ നമുക്ക് ബ്രെഡും ഓംലെറ്റും കൂടെ ഒക്കെ വെച്ചിട്ട് അങ്ങനെ കഴിക്കും, ഇല്ലെങ്കിൽ ഒന്ന് സാൻഡ്വിച്ച് ആക്കിയിട്ട് കഴിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് ഉപ്പുമാവ് നമുക്ക് അത്ര കുറച്ചും കൂടെ ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ ബ്രെഡ് ഉപ്പുമാവ് ചെയ്യും. എന്നാലും ബാലൻസ് ഉള്ള ബ്രെഡ് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ആ ബാലൻസ് ഉള്ള ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഇന്നത്തെ നമ്മുടെ ഈ ബ്രെഡ് ഹൽവ. അപ്പോൾ നമുക്ക് ബ്രെഡ് ഹൽവയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡ് വേണം. ബ്രെഡ് എന്ന് പറയുമ്പം അര ലോഫ്, അതായത് ഒരു പാക്കറ്റ് ബ്രെഡിൻ്റെ പകുതി മതിയാവും. ഒരു കാൽ കിലോ പഞ്ചസാര, കാൽ കപ്പ് പിന്നെ പാല്, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ നമുക്ക് കുറച്ച് ഏലക്ക വേണം, നെയ്യ് വേണം. ഇവിടെ ഏലക്ക പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഏലക്ക പൊടിച്ച് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചാൽ നമുക്ക് ഏലക്ക നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഏലക്ക പൊടിക്കുമ്പോൾ ആരും വിഷമിക്കേണ്ട, രണ്ടോ മൂന്നോ ഏലക്ക ആയിട്ടൊക്കെ പൊടിക്കുമ്പം ഏലക്ക പൊടിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഏലക്ക പൊടിക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി ഏലക്ക പൊടിക്കുന്നത് പഞ്ചസാര വേണ്ട, മധുരമില്ലാത്തൊരു ഡിഷിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് അരിമണി ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏലക്ക നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബ്രെഡൊക്കെ ചെറിയ പീസാക്കി എടുക്കണം. ഇങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചെടുത്താൽ മതി. ഈ മൊരിഞ്ഞ വശമൊന്നും കളയേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ ബ്രെഡൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പാനും ചൂടായി വന്നു, ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സ്വാദിഷ്ടമായ നിരവധി ടൈപ്പ് ഹൽവകൾ കഴിക്കാറുണ്ട്. നല്ല കോഴിക്കോടൻ ഹൽവ അല്ലേ. കോഴിക്കോട് തന്നെ പല തരത്തിലുള്ള ഹൽവകൾ നമുക്ക് കിട്ടും. നല്ല അരി കൊണ്ടുണ്ടാക്കിയ നല്ല കറുത്ത ഹൽവ, അത് മാത്രമേ പണ്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പൈനാപ്പിൾ ഹൽവ, മാങ്ങ ഹൽവ, ഏത്തപ്പഴം ഹൽവ, അങ്ങനെ പല തരത്തിലുള്ള ഹൽവകൾ നമുക്കിപ്പോൾ കിട്ടും. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ പറ്റും. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ടൊന്ന് മുറിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്, ഒട്ടും ബുദ്ധിമുട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഈ പിന്നെ വൈറ്റ് ബ്രെഡിനെക്കാട്ടിലും വീറ്റ് ബ്രെഡാണ്, ബ്രൗൺ ബ്രെഡാണ് കുറച്ചും കൂടി നമ്മുടെ ഹെൽത്തിന് നല്ലത്. അപ്പം നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ബ്രെഡ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ, വല്ലപ്പോഴും ഒക്കെ നമുക്കിത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല,
സ്ഥിരമായിട്ട് ബ്രെഡ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വീറ്റ് ബ്രെഡ്, ഗോതമ്പിൻ്റെ ബ്രെഡ്, ആട്ടയുടെ ബ്രെഡൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം എല്ലാ സ്റ്റോഴ്സിലും അത് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള അമ്മമാർ പെൺകുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ പിന്നെ ഇങ്ങനത്തെ ഈ വൈറ്റ് കളർ ബ്രെഡിന് പകരം ബ്രൗൺ ബ്രെഡ് അവർക്ക് കൊടുക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. ശരിക്കും പഠനങ്ങൾ ഇപ്പോൾ തെളിയിക്കുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറിയത് കൊണ്ടാണ് നമുക്ക് പിന്നെ ജീവിതശൈലി രോഗങ്ങൾ വളരെ സാധാരണമായിട്ട് വന്നിരിക്കുന്നതെന്നാണ്. അതായത് പണ്ടൊക്കെ നമ്മുടെ പാടത്തുള്ള നെല്ല് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ചോറും കഞ്ഞിയും അതിൻ്റെ തവിട് കളയാത്ത ഇതൊക്കെയായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ തവിട് കൊണ്ട് തന്നെ ബി കോംപ്ലക്സ് ഏറ്റവും അധികമുള്ളതാണ് തവിട് എന്ന് പറയുന്നതിൽ. അപ്പോൾ തവിട് ഉപയോഗിച്ച് തവിടപ്പം അതുപോലത്തെ സാധനങ്ങളൊക്കെ ധാരാളം പെൺമക്കൾക്ക് അന്ന് കഴിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം നമുക്ക് അതൊന്നും കിട്ടാൻ തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ PCOD പോലെയുള്ള പോളിസിസ്റ്റിക് ഓവറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് എല്ലാവർക്കും സാധാരണമായിട്ടുണ്ട്. എല്ലാ സ്ത്രീകൾക്കും എല്ലാ പെൺമക്കൾക്കും വളരെ സാധാരണമായിട്ടുള്ള ഒരു അസുഖമാണ് PCOD. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ ചോറ്, അതായത് കുത്തരിയുടെ ചോറ്, അതുപോലെ ബ്രൗൺ ബ്രെഡ്, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ വെളുത്ത അരിയെക്കാട്ടിലും ബ്രൗൺ അരി, നമ്മുടെ സാധാരണ അരിയാണ് നമ്മുടെ കേരളീയരുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ആരോഗ്യ സംസാരത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിന് വേണ്ട പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയാണ്. ഒരു 5 ഏലക്ക മതിയാവും. കൈയെടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അലുവയുടെ പാകം എപ്പോഴും അറിയണമെങ്കിൽ നമ്മൾ കൈ വിടാണ്ട് ഇളക്കി 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 കൊടുക്കണം. ഒട്ടും കട്ട കെട്ടാനോ അടുക്കി പിടിക്കാനോ ഒന്നും പാടില്ല. ഇത് വറ്റട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തൊരു പാൻ വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നെയ്യൊഴിച്ചു. മുന്തിരി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഹൽവ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം ഇതുവരെ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. ഒരു പാനിലേക്ക് നെയ്യ് നന്നായിട്ട് ചൂടാക്കി. ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് ബ്രെഡ് ചെറുതായിട്ട് നുറുക്കിയത്, അര ലോഫ്, അതായത് ഒരു പാക്കറ്റിൻ്റെ പകുതി ബ്രെഡാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ആ ബ്രെഡ് നമ്മൾ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തു. അത് നന്നായി മൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പഞ്ചസാര ഇട്ടു. പഞ്ചസാര അലിഞ്ഞു തുടങ്ങുന്ന പരിവായപ്പോൾ ആവശ്യത്തിന് വേണ്ട പാലൊഴിച്ചു. പാലൊഴിച്ച് ഇത് വേവിച്ച് നന്നായിട്ട് വറ്റിച്ചു. ഇതിലേക്ക് നമ്മൾ ഒരല്പം ഫുഡ് കളറായിട്ട് നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ചെറുതായിട്ട് കലക്കിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു. പിന്നെ നമ്മൾ ചെയ്തത് അതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് ഇതാ ഇട്ട് നന്നായിട്ട് ഇതാ വിട്ടു വരുന്ന ഈ ഒരു പരുവം ആയിട്ടുണ്ട്. നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഒരു നല്ല ഭംഗിയുള്ള പാത്രം എടുത്ത് അതിൽ കുറച്ച് നെയ്യ് തടവുക. അതായത് നമുക്ക് ഈ അലുവ സെറ്റാക്കി മുറിച്ച് മുറിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നല്ല ഒരു പാത്രം. എടുത്തിട്ട് അലുവ അതിലേക്ക് നമുക്ക് നിറയ്ക്കാം.
അങ്ങനെ നമ്മുടെ ബ്രെഡ് ഹൽവ ദാ റെഡി ആയിട്ടുണ്ട്. ഒരു ഇതുപോലത്തെ ഒരു ഭംഗിയുള്ള പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉരുണ്ട ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഒരേപോലെ അത് ഈവൻ ആക്കി ഷെയ്പ്പാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചെടുത്ത് കടിച്ച് കടിച്ച് തിന്നാം. ഇപ്പം ഇത് തണുത്തിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കാം. മുറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് അധികം വന്നാൽ എന്ത് ചെയ്യണം എന്ന എല്ലാവരുടെയും ഒരു സംശയത്തിന് ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ ടേസ്റ്റ് ടൈം വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി ബ്രെഡ് അധികം വന്നാൽ ആരും പേടിക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രെഡ് ഹൽവ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള സ്വാദേറിയ മറ്റൊരു വിഭവവുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം നമ്മുടെ സ്വന്തം ടേസ്റ്റ് ടൈമിൽ. അതുവരെ സ്നേഹത്തോടെ കാത്തിരിക്കും. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈമിന്, ഞാൻ ലളിത പ്രസന്നൻ മുംബൈയിൽ നിന്നുമാണ് ഈ കത്ത് അയക്കുന്നത്. ഞാൻ ടേസ്റ്റ് ടൈമിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ്. എവിടെ പോയിരുന്നാലും ടേസ്റ്റ് ടൈമിൻ്റെ സമയമാകുമ്പോൾ ഓടിയെത്താറുണ്ട്. റീന ബഷീറിൻ്റെ പാചകമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ടേസ്റ്റ് ടൈമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹത്തോടെ ലളിത പ്രസന്നൻ. ലളിത ചേച്ചിക്ക് ഒരുപാട് നന്ദി. തുടർന്നും ടേസ്റ്റ് ടൈമിൻ്റെ എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ കാണുക, റെസിപ്പികളെല്ലാം പരീക്ഷിക്കുകയും വേണം. ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്ന് നോക്കാം. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഇന്ന് തന്നെ ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH 47, ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68205. ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ റെസിപ്പികളെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു പുതുപുത്തൻ എപ്പിസോഡുമായി കാണാം.